നമസ്കാരം നമസ്കാരം വണക്കം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ലിപ്പർ ക്ലച്ച് വ്ളോഗ്സ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഗോപ്രോയ്ക്ക് കുറേ ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അടുത്ത വീഡിയോയിൽ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഈ വീഡിയോ അതുതന്നെയാണ്. നമ്മുടെ ഗോപ്രോ 5, 6, 7, 8 കണ്ടുവരുന്ന കോമൺ ഇഷ്യൂസും അതിനുള്ള സൊല്യൂഷൻസുമാണ് അപ്പോൾ ഈ വീഡിയോയിലുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അല്ലേ. നമ്മളുടെ ഗോപ്രോ ഈ പറഞ്ഞ ഇഷ്യൂസ് വരാനുണ്ടാവുന്ന മേജർ റീസൺസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ബാറ്ററി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ; രണ്ട്, നമ്മുടെ മെമ്മറി കാർഡ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ; മൂന്ന്, നമ്മുടെ ഫേംവെയർ അപ് ടു ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ. ഈ മൂന്ന് റീസൺസ് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് ഇഷ്യൂസ് എന്ത് വേണമെങ്കിലും നമ്മുടെ ഗോപ്രോയിൽ വരാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഗോപ്രോ ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ടെണ്ണമാണ്, ഒരു ഹീറോ 5 ഒരു ഹീറോ 6 ആണ്. സോറി, ഒരു ഹീറോ 5 ഒരു ഹീറോ 7 ആണ്. ഇതെൻ്റെ ഹീറോ 5 ആണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ഗോപ്രോ. ഇത് ഒന്ന് ഉപ്പ് വെള്ളത്തിൽ പോയി ഡാമേജ് ആയതാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ പോയി, ബാക്കിയെല്ലാം പഴയ പോലെ റിക്കവർ ചെയ്ത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഹീറോ 7 ആണ്. ഹീറോ 7 ബ്ലാക്ക് ഒരു 2 തവണ 3 തവണ എന്തോ വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്തതാണ്, ഓവർ ഹീറ്റിങ്ങും ഇഷ്യൂസും കാരണം. ഈ രണ്ട് ക്യാമറയാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഹീറോ 7 ആണ് എൻ്റെ പ്രൈമറി ക്യാമറ, ഹീറോ 5 എൻ്റെ സെക്കൻഡറി ക്യാമറയായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഹീറോ 7 ആണ് പലപ്പോഴും എനിക്ക് പണി തന്നിട്ടുള്ള ഒരു ക്യാമറ എന്ന് പറയുന്നത്. ഹീറോ 5 അങ്ങനെ അധികം വന്നിട്ടില്ല, പക്ഷേ 2-3 തവണയാണ് ഞാൻ മെയിൻലി അത് അനുഭവിച്ചിട്ടുള്ളത്. ഹീറോ 7 എപ്പോഴും ഫ്രീസിങ്ങും ഓവർ ഹീറ്റിങ്ങും അതേപോലെ തന്നെ ഫൈല് കറപ്റ്റഡ് ആയിട്ട് പോവാറുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഗോപ്രോ ആയിട്ട് സംസാരിച്ചപ്പോഴും അവരുടെ കസ്റ്റമർ കെയർ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഞാൻ ആദ്യം ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ. ഓവർ ഹീറ്റിംഗ് നിങ്ങൾ വൈഫൈ ഓൺ ചെയ്ത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോപ്രോ ഓവർ ഹീറ്റ് ആകാം. അതേപോലെ തന്നെ ക്യുക്ക് ക്യാപ്ചർ ഓൺ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോപ്രോയുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകും, അതേപോലെ തന്നെ ചിലപ്പോൾ ഹീറ്റിങ്ങും എടുക്കും. അതേപോലെ തന്നെ വോയിസ് കമാൻഡ് യൂസ് ചെയ്യുന്ന ഒരു ഗോപ്രോ ആണ് എന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഇതേപോലെ തന്നെ ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവാറുണ്ട്, അതേപോലെ തന്നെ ഹീറ്റിങ്ങും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, വൈഫൈ എപ്പോഴും ഓഫ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വൈഫൈ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ എപ്പോഴും കണക്ട് ചെയ്യേണ്ട, നിങ്ങളുടെ ആംഗിൾ കറക്റ്റാണോ ചെക്ക് ചെയ്തതിന് ശേഷം ഗോപ്രോയിൽ ഉള്ള വൈഫൈ ഓഫ് ചെയ്തിടുക. വൈഫൈ ഓഫ് ചെയ്തിട്ട് കഴിയുമ്പോഴേക്കും കൂടുതൽ ബാറ്ററി ബാക്കപ്പും ഹീറ്റിങ്ങും കുറേ കുറഞ്ഞ് കിട്ടും. അതേപോലെ തന്നെ ക്യുക്ക് ക്യാപ്ചറും വോയിസ് കമാൻഡും ഓഫ് ചെയ്തിടുക ഗോപ്രോയിൽ, ബിക്കോസ് ഈ രണ്ട് സാധനവും നമ്മൾ ഓൺ ചെയ്തിടുമ്പോൾ നമ്മളുടെ ഗോപ്രോ ഫുള്ളി ഓഫ് ആവില്ല, കുറച്ച് പവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ബാക്കപ്പും അനുസരിച്ച് കുറയും. ചില സമയത്ത് ഗോപ്രോ ഹീറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ വേറെ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ മൂന്ന് ഇഷ്യൂസ്, ഫ്രീസിങ്, കറപ്റ്റഡ് ആവുന്ന ഇഷ്യൂ, പിന്നെ നമ്മളുടെ ഹീറ്റിംഗ് ഇഷ്യൂ വരാറുണ്ട്. അതായത് വേറൊരു നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി. നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി പ്രോപ്പർ അല്ല എന്നാണെങ്കിൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ബൾജ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യാത്തൊരു ബാറ്ററിയാണ് എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഹീറ്റിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കറപ്റ്റഡ് ആവുന്നൊരു ഇഷ്യൂവോ അല്ലെങ്കിൽ നമ്മളുടെ ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവുന്നത്, ക്യാമറ ഫ്രീസ് ആവുന്ന ഇഷ്യൂസ് എന്ത് വേണമെങ്കിലും വരാം. എൻ്റെ ഗോപ്രോ ഹീറോ 7 ഞാൻ യൂസ് ചെയ്തിരുന്നത് പണ്ട് ഹീറോ 5 വാങ്ങിച്ച ബാറ്ററീസ് ആണ് ഞാൻ എക്സ്ട്രാ ബാറ്ററി ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. അതിനകത്ത് രണ്ട് ബാറ്ററി ബൾജ് ആയിട്ടുണ്ടായിരുന്നു. ആ ബൾജായ ബാറ്ററി യൂസ് ചെയ്യുമ്പോഴാണ് മെയിൻലി ഈ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളുടെ ബാറ്ററി ബൾജ് ആയിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഒന്നില്ലെങ്കിൽ ബാറ്ററിയുടെ സർഫസിൽ കൂടെ നൈസായിട്ട് സോഫ്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ കൈ ഓടിച്ച് നോക്കുമ്പോൾ അതിനൊരു ബൾജ് അറിയാൻ പറ്റും. അല്ല എന്നാണെങ്കിൽ നമ്മളൊരു ടേബിളിൽ വെച്ചിട്ട് ബാറ്ററി ഒന്ന് സ്പിൻ ചെയ്ത് നോക്കുക. സ്പിൻ ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കറങ്ങുന്നുണ്ട് ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ബാറ്ററി കംപ്ലീറ്റ്ലി പോയതാണ്. ആ ബാറ്ററി യൂസ് ചെയ്യേണ്ട. ബാറ്ററി യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങളുടെ ക്യാമറയിൽ ഫൈൽസ് കറപ്റ്റ് ആവാം, അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ആവാം, നിങ്ങളുടെ ഗോപ്രോ പെട്ടെന്ന് ഫ്രീസ് ആകാം.
പിന്നെ നെക്സ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ മെമ്മറി കാർഡ് കമ്പനി സജസ്റ്റ് ചെയ്ത മെമ്മറി കാർഡ്സിൻ്റെ ലിസ്റ്റിൽ പെടാത്ത മെമ്മറി കാർഡാണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ ഫയൽസ് കറക്റ്റ് ആകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവരുടെ കമ്പനി ഇപ്പോൾ ഗോപ്രോയുടെ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് മെമ്മറി കാർഡ്സ് ഉണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു മെമ്മറി കാർഡാണ് ഈ പറയുന്ന എക്സ്ട്രീം പ്രോ എന്ന് പറയുന്ന സാൻഡിസ്കിൻ്റെ ഈ മെമ്മറി കാർഡ്. ഇതിൻ്റെ റൈറ്റിംഗ് സ്പീഡ് എന്ന് പറയുമ്പോൾ 90 MBPS ആണ്. നിങ്ങളൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കൂളിൽ നോട്ട് എഴുതുന്നതിനാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കോളേജിൽ നോട്ട് എഴുതുന്നതെന്ന് വിചാരിച്ചാൽ മിസ് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കണാണ്, നിങ്ങൾക്ക് എഴുതി എത്തുന്നില്ല, നിങ്ങളുടെ റൈറ്റിംഗ് സ്പീഡ് മിസ് പറയുന്ന കാര്യത്തിനനുസരിച്ച് എത്തുന്നില്ല. അപ്പോൾ എന്താകും, കുറേ അവിടെ മിസ്സായിപ്പോയി, മിസ്സായി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല, അതവിടെ കുറേ മിസ്സായിപ്പോയി, പിന്നെ നിങ്ങൾക്ക് പ്രാന്ത് പിടിച്ച് എഴുത്ത് തീർത്തു. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഫയല് റെക്കോർഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മെമ്മറി കാർഡിന് അത് റൈറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ എന്ത് പറ്റും, ഓവർലോഡ് വരും. ഓവർലോഡ്, ഡാറ്റ ഓവർലോഡ് വന്നിട്ട് ഗോപ്രോ പ്രാന്ത് പിടിച്ചോണം, ഗോപ്രോ ഓഫ് ആവും, ഫയൽസ് കറക്റ്റ് ആവും. എന്ന് വെച്ചാൽ ഇങ്ങനെ റെക്കോർഡിംഗ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത്രയും റൈറ്റ് ചെയ്യുന്നില്ല, ഗോപ്രോവിന് പ്രാന്ത് പിടിച്ചോളം ആകും, ഗോപ്രോ പോകും, ഫയൽസ് ഒബ്വിയസ്ലി കറക്റ്റഡ് ആകും. അപ്പോൾ ഗോപ്രോയുടെ സജസ്റ്റഡ് ലിസ്റ്റ് ഓഫ് മെമ്മറി കാർഡ്സ് അറിയണം എന്നുണ്ടെങ്കിൽ ഗോപ്രോയുടെ വെബ്സൈറ്റിൽ തന്നെ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഗോപ്രോ സജസ്റ്റ് ചെയ്ത മെമ്മറി കാർഡ്സ് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഒരു ഹീറോ 5 അല്ലെങ്കിൽ 6 വാങ്ങിച്ചപ്പോൾ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ 7 വാങ്ങിച്ചപ്പോൾ ഉണ്ടായി, 5 വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയിരുന്നില്ല. 7 വാങ്ങിച്ചപ്പോൾ എനിക്ക് 32 GB ഒരു അൾട്ര സാൻഡിസ്ക് അൾട്ര എനിക്ക് കിട്ടിയിരുന്നു. ഈ പറഞ്ഞ അൾട്ര എന്നാണോ അതിൻ്റെ പേര്, അതോ എക്സ്ട്രീം എന്നാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. ഹീറോയുടെ പാക്കിൽ, ഇപ്പോൾ ഗോപ്രോയുടെ പാക്കിൽ കിട്ടുന്ന മെമ്മറി കാർഡ് ഏതാണോ അത് മുതൽ മുകളിലോട്ടുള്ള മെമ്മറി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപ്രോ സജസ്റ്റ് ചെയ്യുന്ന മെമ്മറി കാർഡ്സ് ആണ്, അത് നമ്മൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ മെമ്മറി കാർഡിന് എനിക്ക് ഏകദേശം വന്നത് 1400 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് വന്നത് ടോട്ടലി. പിന്നെ ഞാൻ വേറെ രണ്ട് ബാറ്ററി, ഞാൻ പറഞ്ഞല്ലോ ബാറ്ററിയുടെ ഇഷ്യൂ, അങ്ങനെ വന്നപ്പോൾ ഞാൻ നമ്മളുടെ ടോക്കിയോ ഷോപ്പ്, പെൻഡാമേനയിലുള്ള ടോക്കിയോ ഷോപ്പിൽ നിന്ന് രണ്ട് ബാറ്ററിയും കൂടി വാങ്ങിച്ചിരുന്നു. ഇത് ലേറ്റസ്റ്റ് ബാറ്ററിയാണ്, നമ്മളുടെ ഹീറോ 8 വരുന്ന താഴെ ഒരു ബ്ലൂ ബാറ് പോലെ വരുന്ന ഒരു ബാറ്ററിയാണ് ഇത്. ഇത് ഹീറോ 8 7 6 5 യൂസ് ചെയ്യാം. പിന്നെ വാങ്ങിച്ചത്, എനിക്ക് കിട്ടിയത്, ഞാൻ 4 വാങ്ങിക്കാനായിട്ടാണ് പോയത്, പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി 2 കിട്ടിയുള്ളൂ, ബിക്കോസ് ഭയങ്കര സ്റ്റോക്ക് ഔട്ടാണ്. ഗോപ്രോയുടെ ഐറ്റംസ് മിക്കതും തന്നെ സ്റ്റോക്ക് ഔട്ടാണ്, ബാറ്ററീസ് സ്പെസിഫിക്കലി സ്റ്റോക്ക് ഔട്ടാണ്. പിന്നെ എനിക്ക് വേറെ കിട്ടിയത് ഹീറോ 7 റീപ്ലേസ്മെൻറ്റ് ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബാറ്ററിയും 1800 വെച്ചിട്ട് എനിക്ക് ഏകദേശം, അപ്പോൾ ഇതിന് 1500 എങ്ങാണ്ടാണ് ഈ മെമ്മറി കാർഡിന് വരുന്നത്. 64 GB മെമ്മറി കാർഡാണ് ഇതിന്, എനിക്ക് വന്നത് 1500 ആണ്. ഈ മെമ്മറി കാർഡ് മാറ്റി യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കറപ്ഷൻ, ഇല്ലെങ്കിൽ ഈ കറപ്റ്റഡ് ആയിട്ട് വരുന്ന ഫയൽസ്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടും. ബാറ്ററി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഈ പറഞ്ഞ ഇഷ്യൂസിൽ നിന്നും ഒരു സൊല്യൂഷൻ കിട്ടുന്നതാണ്. പിന്നെ ഒരു ടിപ്പായിട്ട് എനിക്ക് എൻ്റെ അടുത്ത് കൊച്ചി മച്ചാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും മെമ്മറി കാർഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി കാർഡ് ഗോപ്രോയിലിട്ട് ഫോർമാറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് കൊച്ചി മച്ചാൻ പറഞ്ഞൊരു ടിപ്പ്. എന്താണ് കാരണം എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷേ ആൾ പറഞ്ഞൊരു ടിപ്പാണ്. അപ്പോൾ ആൾ ഒരിക്കലും തന്നെ ആൾ പറഞ്ഞിട്ടുണ്ട് ആൾ ഗോപ്രോയിൽ അങ്ങനെ ഇത് ചെയ്യാറില്ല, ഏത് ഫോർമാറ്റ് ചെയ്യാറില്ല. അതിനുശേഷം ഞാനും എൻ്റെ ലാപ്പിൽ യൂസ് ചെയ്തതിന് ശേഷം ആ ഫയൽസ് കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയാറാണ് പതിവ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷവും നിങ്ങളുടെ ഗോപ്രോ കംപ്ലൈൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ വാറണ്ടി പീരീഡിലുള്ളൊരു ക്യാമറ വാറണ്ടി ക്ലെയിം ചെയ്യാം. വാറണ്ടി എങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഒരു അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം, എങ്ങനെയാണ് നമ്മൾ വാറണ്ടി ക്ലെയിം ചെയ്ത് നമ്മൾക്ക് പുതിയൊരു ക്യാമറ കിട്ടുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക, ഏത് ഫേംവെയർ അപ് ടു ഡേറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഫേംവെയർ അപ് ടു ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് വരാം. നിങ്ങളുടെ ബാറ്ററിക്ക് ബൾജ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക, ബാറ്ററിക്ക് ബൾജ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ, പിന്നെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ കറപ്റ്റഡ് ആവുന്ന ഇഷ്യൂ വരാം. നിങ്ങളുടെ മെമ്മറി കാർഡ് കമ്പനി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന മെമ്മറി കാർഡ്സിൻ്റെ ലിസ്റ്റിലുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എക്സ്ട്രാ ടിപ്പ് എന്ന് പറയുന്നത് വൈഫൈ മെമ്മറി, സോറി, ഗോപ്രോയിലെ വൈഫൈ എപ്പോഴും ഓഫ് ചെയ്തിടുക, ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്യുക, ക്യുക്ക് ക്യാപ്ചറും വോയിസ് കമാൻഡും ഓഫ് ചെയ്തിടുക, അപ്പോൾ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അതിനകത്ത് പറയുന്ന ഇൻപുട്ട് പവർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക.
battery grip 3 amp input ennu parayunnathu appo ningalde phone quick charger QC3 ulla charger vechi ningal charge cheya appo ningalku correct aayittulla battery ide charging nadakkunnana allatha vaksham idu pole thanne ningalde battery correct aayittu charge aavilla full charge kaanikkunnundengilum adu full charge aayittundavilla appo ningal charge cheyumbo ഏതാണ് ഇപ്പോ ബാറ്ററി ഗ്രിപ്പ് ആണെങ്കിൽ 3 ആംപ് ആണ് പറയുന്നത് ഇൻപുട്ട് ആ 3 ആംപ് കൊടുക്കാൻ നോക്കുക ഗോപ്രോയുടെ ഇൻപുട്ട് പവർ എത്രയാണെന്ന് എനിക്ക് അറിയില്ല അതൊന്ന് ചെക്ക് ചെയ്യാ അതിപ്പോ നിങ്ങൾ ഗോപ്രോയുടെ ബോക്സ് നോക്കിയാലേ അറിയത്തുള്ളൂ അപ്പോൾ ആ ബോക്സ് നോക്കിയിട്ട് അതിനകത്ത് ചാർജിംഗ് ഇൻപുട്ട് എത്രയാണോ ആ ഒരു പവർ തന്നെ കൊടുക്കുക ഇപ്പോ ഗോപ്രോയുടെ ആക്സസറീസിൽ ഗോപ്രോയുടെ ബാറ്ററി ഗ്രിപ്പ് ചാർജ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞ ഒരു സൂപ്പർ ചാർജറും ഉണ്ട് അത് നമ്മൾ വാങ്ങിക്കണം ഐഫോൺ പോലെയാണ് ഐഫോൺ വാങ്ങിച്ച് കഴിഞ്ഞാൽ പുറകെ പുറകെ കുറേ സാധനങ്ങൾ വാങ്ങിക്കണം അതേപോലെ തന്നെയാണ് ഗോപ്രോയുടെയും ഗോപ്രോയുടെ തന്നെ ഐറ്റംസ് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ സൂപ്പർ ചാർജറിന് ഏകദേശം ഇൻപുട്ട് വരുന്നത് അല്ല സോറി ഔട്ട്പുട്ട് വരുന്നത് 5 amp എന്തോ ആണ് കൺവേർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യും പക്ഷേ ഞാൻ സൂപ്പർ ചാർജർ വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ QC3 വെച്ചിട്ടാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ ചാർജ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് പവർ കറക്റ്റ് ആണെന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ സ്ലിപ്പർ ക്ലച്ച് വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തിക്കോ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ ഔട്ട് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗിവ് അവേ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ മട്ടാഞ്ചേരിയിലുള്ള ഗിയർ ബോക്സ് മോട്ടോ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നടത്തുന്ന ഒരു ഗിവ് അവേ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ചെക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പ്രൈസസ് ഒക്കെ വിൻ ചെയ്യുക പിന്നെ അതുകൂടാതെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം സ്റ്റേ ഹോം സ്റ്റേ സേഫ് എല്ലാവരും സേഫായിട്ടിരിക്കുക നോമ്പൊക്കെയാണ് അത് കഴിഞ്ഞ് പെരുന്നാളൊക്കെ വരും എല്ലാവർക്കും ഒരേപോലെ പൊളിക്കാം ഓക്കെ ബൈ ബൈ